ലൈംഗികാതിക്രമ പരാതിയിൽ എറണാകുളം ജനറൽ ആശുപത്രിയിലെ മുൻ ഡോക്ടർക്കെതിരെ പോലീസ് കേസെടുത്തു. വനിതാ ഡോക്ടറുടെ പരാതിയിലാണ് ഡോക്ടർ മനോജിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തിരിക്കുന്നത്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും അശ്വതി ചേരുന്നുണ്ട്. അശ്വതി, ഈ പരാതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഡോക്ടർക്കെതിരെ പറയുന്നത്? ഈ സംഭവം, കേസിനാസ്പദമായ സംഭവം എപ്പോഴാണ് നടന്നത്? ശ്രുതി, 2019 ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. അതായത് ആശുപത്രിയിലെ അന്ന് ഹൗസ് സർജൻസി ചെയ്യുകയായിരുന്നു ഈ വനിതാ ഡോക്ടർ. ഇതിനിടയിൽ മെഡിക്കൽ വകുപ്പ്, ജനറൽ മെഡിസിൻ വകുപ്പ് മേധാവിയും അതുപോലെ തന്നെ ജനറൽ ഫിസിഷ്യനുമായിട്ടുള്ള ഡോക്ടർ മനോജ് തന്നെ ബലമായി പിടിച്ച് ചുംബിക്കാൻ ശ്രമിച്ചു എന്നാണ് പരാതി നൽകിയിരുന്നത്. അന്ന് വാക്കാൽ യുവതി പരാതിപ്പെട്ടിരുന്നു. എന്നാൽ തുടർ നടപടികളിലേക്ക് യുവതി പോയിരുന്നില്ല. അതിന് പ്രധാന കാരണം തന്റെ സർട്ടിഫിക്കറ്റുകൾ പിടിച്ചു വെക്കുമെന്ന ഒരു ഭയമായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലാണ് യുവതി ഈ സംഭവത്തെ കുറിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഈ പോസ്റ്റിന് പിന്നാലെ യുവതി പരാതിപ്പെടുകയും ചെയ്തു. എറണാകുളം ജനറൽ ആശുപത്രി ഈ പരാതി പോലീസിനെ കൈമാറുകയായിരുന്നു. അതോടൊപ്പം ആരോഗ്യവകുപ്പ് മന്ത്രിയും ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. ആരോഗ്യവകുപ്പിന്റേതായ അന്വേഷണം ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ സെൻട്രൽ പോലീസ് ഈ വിഷയം അന്വേഷിക്കുകയായിരുന്നു. എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലാണ് ഈ പരാതി കൈമാറിയിട്ടുള്ളത്. നിലവിൽ ഡോക്ടർ മനോജ് വിദേശത്താണ്. അതുകൊണ്ട് തന്നെ ഇയാളെ ഓൺലൈനായി കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യുകയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ബലാത്സംഗ കുറ്റം ചുമത്തി ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. തുടർ നടപടികൾ ഇതിന് അനുസൃതമായിട്ട് ഉണ്ടാകുമെന്നാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ശ്രുതി, വ്യക്തമാണ്. ലൈംഗിക അതിക്രമ പരാതിയിൽ എറണാകുളം ജനറൽ ആശുപത്രിയിലെ മുൻ ഡോക്ടർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു. വനിതാ ഡോക്ടറുടെ പരാതിയിലാണ് ഡോക്ടർ മനോജിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തിരിക്കുന്നത്. വിവരങ്ങളാണ് കൊച്ചിയിൽ നിന്നും എ ടി അശ്വതി നൽകിയത്.